പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ആദ്യം ഏജൻസി എന്നാണ് പറയാൻ പോകുന്നത്. നോക്കുക, അക്കോർഡിംഗ് ടു സെക്ഷൻ 182 ഓഫ് കോൺട്രാക്ട് ആക്ട്, ആൻ ഏജൻറ് ഈസ് എ പേഴ്സൺ, എംപ്ലോയ്ഡ് ടു ഡു ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിങ്സ് വിത്ത് തേർഡ് പേഴ്സൺ. അതായത് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അയാളെ എംപ്ലോയ്ഡ് ചെയ്തിട്ടുണ്ട്, അയാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അയാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഏജൻറ്റ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇൻ അതാണ് പറയുന്നത് ടു റെപ്രസെൻ്റ് അനദർ വിത്ത് ഡീലിങ്സ് ഓഫ് ദ തേർഡ് പേഴ്സൺ. അപ്പോൾ ഈ മുതലാളി, അപ്പോയിൻ്റ് ചെയ്ത മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളിക്ക് വേണ്ടിയിട്ട് ഈ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, മുതലാളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടീസിനോട് എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടത്തുന്നു. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞതാ, മുതലാളി നമ്മൾക്കൊരു ചെക്ക് തരുന്നു, നിങ്ങളത് ബാങ്ക് പോയിട്ട് ക്യാഷ് മേടിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, ഈ ചെക്ക് ഇട്ട് ബാങ്ക് പോകുന്നു, ബാങ്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, ക്യാഷ് മേടിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മുതലാളി, ആ മുതലാളിക്ക് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പാൾ, ഇവിടുത്തെ ഏജൻറ്റ്. അപ്പോൾ ഈ തേർഡ് പേഴ്സൺ ആരാണ് നമ്മൾ ഉദാഹരണത്തിൽ, യെസ് ബാങ്കാണ്, അതാണ് ഇവിടെ. ഇനി നോക്കൂ, ഇനി ആലോചിച്ച് നോക്കുക, ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിങ്സ് വിത്ത് തേർഡ് പേഴ്സൺ. ഇവിടെ തേർഡ് പേഴ്സൺ നമ്മൾ ഉദാഹരണത്തിൽ ബാങ്കാണ് അല്ലേ. മുതലാളി തൻ്റെ ഏജൻറ്റിന് എന്ത് ചെയ്യുന്നു, ചെക്ക് കൊടുക്കുന്നു, ബാങ്ക് പോയിട്ട് ക്യാഷ് മേടിക്കും. അപ്പോൾ മുതലാളിക്ക് വേണ്ടിയിട്ട് ഈ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, ബാങ്ക് പോയിട്ട് ക്യാഷ് വാങ്ങി കൊടുക്കുന്നു. ഓക്കെ, ഇനി നോക്കുക, ദ പേഴ്സൺ ഫോർ ഹോം സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹൂ ഈസ് റെപ്രസെൻറ്റഡ് ഈസ് കോൾഡ് പ്രിൻസിപ്പാൾ. ആർക്ക് വേണ്ടിയാണോ ഈ ഏജൻറ്റ് പ്രവർത്തിക്കുന്നത്, ആ ആളെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രിൻസിപ്പാൾ. ക്ലിയർ? ഇനി നോക്കുക, ദസ് ആൻ ഏജൻസി ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൻ ഏജൻറ് ആൻഡ് ഈസ് പ്രിൻസിപ്പാൾ. അതായത് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റും പ്രിൻസിപ്പാളും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ക്രിയേറ്റഡ് ബൈ ആൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ്. അതൊന്നുകിൽ എന്തായിരിക്കും, ആ അവർ തമ്മിലുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ എക്സ്പ്രസ്സോ ഓറോ ഇംപ്ലൈഡോ എഗ്രിമെൻ്റ് ആയിരിക്കും. എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് എഗ്രിമെൻ്റ് എന്ന് നമ്മൾ ഒരുപാട് വർഷം പറഞ്ഞതാണ്. വേർ ബൈ ആൻ ഏജൻറ് ഈസ് ഓതറൈസ്ഡ് ബൈ ഹിസ് പ്രിൻസിപ്പാൾ. ഈ എഗ്രിമെൻ്റ് മുഖേന ഈ ഏജൻറ്റിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ടാര് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പാൾ, ടു ആക്ട് ഓർ റെപ്രസെൻറ്റ് ഹിം ഇൻ ഡീലിങ്സ് വിത്ത് തേർഡ് പാർട്ടീസ്. മനസ്സിലായോ? അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പാളും തമ്മിൽ ഒരു ഇംപ്ലോയിഡോ അല്ലെങ്കിൽ എക്സ്പ്രസ്ഡായ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ഈ എഗ്രിമെൻ്റ് മൂലം നമ്മുടെ ഏജൻറ്റിന് എന്തിട്ടുണ്ടായിരിക്കും, അധികാരം കൊടുത്തിട്ടുണ്ടായിരിക്കും തൻ്റെ പ്രിൻസിപ്പാൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുവാനോ ആരുമായിട്ട്, ഒരു തേർഡ് പാർട്ടീസുമായിട്ട്. ഓക്കെ, ആൻഡ് ടു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പാൾസ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വിത്ത് ദം. അപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, എന്താണ് ഏജൻറ്റ്, അതിന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള 182 ഡെഫിനിഷൻ ആൻസർ ചെയ്യുക. ഏജൻസി ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതിയിരിക്കാം. ക്ലിയർ? ഞാനൊരു പിക്ചറൈസേഷൻ കാണിച്ചു തരാം. ഈ പിക്ചറിലോട്ട് നോക്കുക, ഇതാണ് പ്രിൻസിപ്പാൾ, ഈ പ്രിൻസിപ്പാളും ഇതാണ് ഏജൻറ്റ്. പ്രിൻസിപ്പാൾ കണ്ട ഏജൻസി കോൺട്രാക്ട്, ഈ കോൺട്രാക്ട് ഒന്നുകിൽ ഇംപ്ലോയിഡ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആകാം. ഇവിടെ ശരിക്കും നമ്മൾ കണ്ടിട്ട് ഇത് എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്. അപ്പോൾ അവർ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. ഇനി ഈ വ്യക്തി ഇവിടെ കണ്ടില്ല, തേർഡ് പാർട്ടി, ഇവിടെ ഈ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, തേർഡ് പാർട്ടിയുമായിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടത്തുന്നു. ആർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മുതലാളിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവർ തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ട്. ഇതാണ് പ്രിൻസിപ്പാൾസ് ഒബ്ലിഗേഷൻ ടു പെർഫോം ദ കോൺട്രാക്ട്. എന്താണ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്ക്, ഇപ്പോൾ ബാങ്കാണെന്ന് വിചാരിക്കാം. ബാങ്കാണെന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ ചെക്ക് കൊടുക്കുന്നു, ഈ ഏജൻറ്റ് ബാങ്ക് പോയിട്ട് തേർഡ് പാർട്ടിയായ എന്താണ് ബാങ്കിൽ നിന്നും ക്യാഷ് വിത്ഡ്രോ ചെയ്തിട്ട് നമ്മളുടെ പ്രിൻസിപ്പാളും കൊടുക്കുന്നു. പക്ഷേ ഇയാൾ, ഈ ബാങ്കും പ്രിൻസിപ്പാളും എന്തായാലും കണക്ഷൻ ഉണ്ടാവില്ല. എന്ത് കണക്ഷൻ ആയിരിക്കും അത്, ഇയാളെ അക്കൗണ്ട് ഈ ബാങ്കിലുണ്ടായിരിക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനി നമ്മൾ എന്തെല്ലാമാണ് ഒരു ഏജൻസി കോൺട്രാക്റ്റിൻ്റെ സവിശേഷതകളാണ് നോക്കുന്നത്. നോക്കുക, ദ പ്രിൻസിപ്പാൾ ഷുഡ് കോമ്പിറ്റൻറ്റ് ടു ദ കോൺട്രാക്ട്. അതായത് ഈ പ്രിൻസിപ്പാൾ മുതലാളിക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ബോസിന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കോമ്പിറ്റൻ്റ്, ലീഗൽ കോമ്പിറ്റൻ്റ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. നോക്കുക, എനി പേഴ്സൺ ഈസ് മേജർ ആൻഡ് സൗണ്ട് ആൻഡ് ഓഫ് സൗണ്ട് മൈൻഡ് ക്യാൻ എംപ്ലോയ് ആസ് എൻ ഏജൻറ്റ്. എ ലുനാറ്റിക് ഓർ ഡ്രങ്കാർട്ട് പേഴ്സൺ കനോട്ട് ബി ആൻ എംപ്ലോയ്ഡ് ആൻ ഏജൻറ്റ്. അപ്പോൾ
ഇവിടെ പറയുന്നത് പ്രിൻസിപ്പാളാണെങ്കിലും ഏജൻ്റ് ആണെങ്കിലും അയാൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം, മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, 18 വയസ്സ് കഴിഞ്ഞ ആളായിരിക്കണം, ലുണാറ്റിക്കോ ഡ്രങ്കാർഡോ ആളുകൾക്ക് ഏജൻ്റായിട്ട് പ്രവർത്തിക്കാനോ പ്രിൻസിപ്പാളായിട്ട് പ്രവർത്തിക്കാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന എഗ്രിമെൻ്റ് ആണ്, ഏജൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പാളും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെൻ്റ് വെതർ ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ്ഡ് ആയിരിക്കണം. പിന്നെ പറയുന്നത് ഇൻറ്റൻഷൻ ഓഫ് ദ ഏജൻറ്റ് എന്നാണ്. നോക്കുക, ഇൻറ്റൻഷൻ ഓഫ് ദ ഏജൻറ്റ് ഓഫ് ദ ആക്ട് ഓൺ ദ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പാൾ ഈസ് ഓൾസോ ആൻ എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഏജൻസി. അതായത് എന്തിനാണ് ഒരു പ്രിൻസിപ്പാൾ ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്, ആ കാര്യം ആ എഗ്രിമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഏജൻറ്റിന് അതിൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ അയാൾക്ക് തോന്നിയതെല്ലാം ചെയ്യും. അപ്പോൾ രണ്ടാൾക്കും വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇൻറ്റൻഷൻ ഓഫ് ഏജൻസി നമ്മൾ പറയുന്നത്. അടുത്തത് നോ കൺസിഡറേഷൻ ഈസ് നെസസറി. കൺസിഡറേഷന് നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 185 നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ജനറലി ആൻ ഏജൻറ്റ് ഈസ് റെമ്യൂണേറ്റഡ് ബൈ ദ വേ ഓഫ് കമ്മീഷൻ ഫോർ ദ സർവീസ് റെൻഡഡ്, ബട്ട് നോ കൺസിഡറേഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി നെസസറി അറ്റ് ദ ടൈം ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഏജൻസി. ശരിക്ക് ഒരാവശ്യമില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളത്. പക്ഷേ പൊതുവെ ഏജൻസിന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സർവീസ് പ്രിൻസിപ്പാളിന് കൊടുക്കുമ്പോൾ അതിന് കമ്മീഷനാണ് അവരുടെ കൺസിഡറേഷൻ. ഇത് ഫ്രീ കൺസെൻ്റ് ആണ്. ഫ്രീ കൺസെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്രിൻസിപ്പാളിനും പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം, ഏജൻറ്റിനും പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടത്. ആരുടെയും കൊയേഷൻ, അണ്ടി ഇൻഫ്ലുവൻസ്, മിസ്റ്റേക്ക്, മിസ് റെപ്രസെൻറ്റേഷൻ ഒന്നും പാട് ഇല്ലാതെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസിയാണ്. ആൻ ഏജൻസി ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ദ ഫോളോവിങ് ബേസിസ്. എങ്ങനെയൊക്കെ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യാം, അതായത് എങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഏജൻസി ബൈ ആൻ എക്സ്പ്രസ് അഗ്രിമെൻറ്റ്, നത്തിങ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നോക്കുക, വെൻ ആൻ ഏജൻറ്റ് ഇസ് അപ്പോയിന്റഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ഇസ് കോൾഡ് ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. നമ്മളൊരു ഏജൻറ്റ് പ്രിൻസിപ്പാളായിട്ട് നമ്മളുണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് മൂലം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. നോക്കുക, എക്സ് അപ്പോയിൻ്റ് വൈ ഇൻ റൈറ്റിംഗ് ടു പർച്ചേസ് എ കാർ ഫോർ ഹീം, ഇറ്റ് ഈസ് എൻ ഏജൻസി ക്രിയേറ്റഡ് ബൈ എൻ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇവിടെ എന്താ പറയുന്നു, എക്സ് തൻ്റെ ഏജൻറ്റായ വൈനോട് എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, എനിക്കൊരു കാറ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ കാർ ആവശ്യപ്പെടുന്നതാണ് റിട്ടേൺ എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഏജൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്പ്രസ് അഗ്രിമെൻ്റ്. അങ്ങനെ കിട്ടിയത്. ഇനി നമ്മൾ നോക്കുക ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻ്റ്. നമ്മൾക്കറിയാം ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റിട്ടണോ സ്പോക്കണോ അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് കോളേ ഈ കോൺട്രാക്ട് ആക്ട് പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും വേർഡ് സ്പോക്കണോ റിട്ടേൺ തന്നെ ആയിരിക്കില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ്, കണ്ടക്റ്റ്, നമ്മളെ നടത്തിപ്പ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നൊരു കോൺട്രാക്റ്റാണ് എന്ത്, ഇംപ്ലൈഡ്. ഓക്കെ, നോക്കുക ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ്. ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ് മുഖേന നമ്മൾക്ക് ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും ഏജൻസി ബൈ എസ്റ്റോപ്പിൽ, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്, ഏജൻസി ബൈ നെസസിറ്റി. ഇങ്ങനെ മൂന്ന് കോൺട്രാക്റ്റുകളാണ് ഉണ്ടാകുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഇംപ്ലൈഡ് എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏജൻസി ബൈ എസ്റ്റോപ്പിലാണ്. ദി എസ്റ്റോപ്പൽ മീൻസ് പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡിനായിങ് എ ഫാക്ട്. അത് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പറഞ്ഞതിനെ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാതെ പറയിപ്പിക്കുന്നതിന് പറയുന്ന ഒരു ടേമാണത് എസ്റ്റോപ്പൽ. നമ്മൾ പറഞ്ഞത് തന്നെ എന്താണ് സ്റ്റിക്ക് ഓൺ ചെയ്യണം, അതെല്ലാം പിന്നെ മാറ്റി പറയാൻ പാടില്ല, അതാണെന്ത് എസ്റ്റോപ്പൽ. ഓക്കെ, മാറ്റി പറയാൻ പാടില്ല ആദ്യം പറഞ്ഞത്. എസ്റ്റോപ്പൽ മീൻസ് പ്രിവെൻറ്റിംഗ് എ പേഴ്സൺ ഫ്രം ഡിനൈയിങ് എ ഫാക്ട്. നോക്കുക, അക്കോർഡിംഗ് ടു സെക്ഷൻ 237 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ലേസ് ഡൗൺ ദാറ്റ് വെൻ എൻ ഏജൻറ്റ് ഹാസ് വിതൗട്ട് അതോറിറ്റി ഡൺ ആക്ട്സ് ഓർ ഇൻകേർഡ് ഒബ്ലിക്കേഷൻ ടു എ തേർഡ് പേഴ്സൺസ് ഓൺ ദ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പാൾ. ദ പ്രിൻസിപ്പാൾ ഈസ് ബൗണ്ട് ബൈ സച്ച് ആക്ട് ഓർ ദ ഒബ്ലിക്കേഷൻ ഇഫ് ഹി ഹാസ് ബൈ ഹിസ് വേർഡ്സ് ഓർ കണ്ടക്ട് ഇൻഡ്യൂസർ സച്ച് എ തേർഡ് പേഴ്സൺ ടു ബിലീവ് ദാറ്റ് സച്ച് ആക്ട് ഓർ ഒബ്ലിക്കേഷൻസ് വേർ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ ഏജൻസ് അതോറിറ്റി.
ഈ ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയും ഞാൻ ഇയാളുടെ ഏജൻ്റാണ്. ഏജൻ്റാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരാളുടെ ഏജൻ്റാണെന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു പ്രിൻസിപ്പാൾ ഉണ്ടാവില്ലേ, ആ പ്രിൻസിപ്പാൾ ഇത് നിഷേധിക്കുന്നുമില്ലേ. ഇന്ന് അവർ തമ്മിൽ ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റോ ഒന്നുമില്ല, അയാൾ നിഷേധിക്കുകയില്ല. തേർഡ് പേഴ്സൺ അത് വിശ്വസിച്ചു കൊണ്ട് ഈ ഏജൻറ്റിന് അത് ചെയ്തു. ഓക്കെ, അത് ആ പ്രിൻസിപ്പാൾ ഒരു എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തു, അയാളിൻ്റെ ഏജൻ്റായിട്ട് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏജൻസിയാണ് ഇത് ഏജൻസി ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, അയാൾ നമ്മൾ വിശ്വസിക്കുന്നു ഇയാൾ ഈ ഏജൻറ്റ് ഇയാൾ ശരിക്ക് പ്രിൻസിപ്പാൾ ഉണ്ടെന്ന്. അപ്പോൾ പ്രിൻസിപ്പാൾ അത് നിഷേധിക്കുന്നില്ല, പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാനും പാടില്ല, അത് നിഷേധിക്കാനും. നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ തിരക്കുന്ന സമയത്ത് തന്നെ ആ ഒരാൾ എൻ്റെ ഏജൻ്റ് അല്ല, ആ പ്രിൻസിപ്പാൾ പറഞ്ഞ അയാൾ എൻ്റെ ഏജൻ്റ് അല്ല എന്നുള്ളത്. പക്ഷെ അപ്പോൾ ഒന്നും മിണ്ടാതെ പിന്നെ ലേറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ആ എന്തെങ്കിലും പ്രശ്നം അയാളിൻ്റെ ഏജൻ്റോ നില ഒരു തെളിവില്ല എന്നുള്ളത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. എസ്റ്റോപ്പൽ മീൻസ് പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡിനൈങ് എ ഫാക്ട്. ഓക്കെ, അതിനെയാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. ഈ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് കോൺട്രാക്ട് ബൈ എസ്റ്റോപ്പൽ. ഈ എക്സാമ്പിൾ നോക്കുക, ഇവിടെ ഇത് എം എൻ ടി മൂന്ന് വ്യക്തികളുണ്ട്. ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, കൺഫ്യൂസ്ഡ് ആകരുത്. എം ടെൽസ് എൻ, എം എന്നിനോട് പറഞ്ഞു, ഇൻ ദ പ്രസൻസ് ആൻഡ് വിത്ത് ദ ഹിയറിംഗ് ഓഫ് ടി, ടിയുടെ പ്രസൻസിലും അതുപോലെ തന്നെ ടി കേൾക്കുന്നതുണ്ട് എം എന്നിനോട് പറയുന്നത്. എന്താണ് എം എന്നിനോട് പറഞ്ഞത്? എം ഈസ് ദ ഏജൻ്റ് ഓഫ് ടി. ടീനെ നിർത്തിക്കൊണ്ട് എം എന്നിനോട് പറഞ്ഞു, ടി എൻ്റെ പ്രിൻസിപ്പാളാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഏജൻ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ടി കീപ്സ് ക്വയറ്റ് ആൻഡ് ഡസ് നോട്ട് കോൺട്രഡിക്റ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എം. ഈ ടി ഇത് കേട്ടിട്ട് എം എൻ്റെ ഏജൻ്റ് അല്ല എന്ന് നിഷേധിച്ചില്ല, അയാൾ ഒന്നും മിണ്ടാതെ അവിടെ സൈലൻ്റായിട്ട് നിന്നു, അയാൾ പറഞ്ഞത് കേട്ടു. അപ്പോൾ ഇയാളൊന്നും പറയാത്തതുകൊണ്ട് എന്നെന്ത് വിശ്വസിക്കും? ഈ എന്നെ വിശ്വസിക്കുന്നത് എം എന്ന് പറയുന്ന വ്യക്തി ടി എന്ന് പറയുന്ന ആളുടെ ഏജൻ്റാണ്, അതായത് ടിയുടെ ഏജൻ്റാണ് എം. പറയാൻ കാരണം എന്താ, ടി ഒന്നും ഇവിടെ മിണ്ടിയില്ലല്ലോ അല്ലേ. ഇന്നാണ് സംഭവം, ഞാൻ അടുത്ത ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ലേറ്റർ ഓൺ പിന്നീട് എൻ എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് എം. എൻ എന്ത് ചെയ്തു? ഒരു കോൺട്രാക്ട് എമ്മിനോട് ഒത്തു. ഹോണസ്റ്റ്ലി ബിലീവിങ് ദാറ്റ് എം ഈസ് ദ ടീസ് ഏജൻറ്റ്. എങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് എം എന്ന് പറയുന്നത് ടിയുടെ ഒരു ഏജൻ്റാണ്. ടി ഈസ് ബൗണ്ട് ബൈ ദ കോൺട്രാക്ട് ആൻഡ് ഇൻ സ്യൂട്ട് ബിറ്റ്വീൻ എൻ ആൻഡ് ടി, ആൻഡ് ടി കനോട്ട് ബി പെർമിറ്റഡ് ടു സേ ദാറ്റ് എം വാസ് നോട്ട് ഹിസ് ഏജൻറ്റ് ഈവൻ ദോ എം വാസ് നോട്ട് ഹിസ് ഏജൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, എം അല്ല ടി എന്ത് ചെയ്തു? ടി ഇതെല്ലാം കേട്ടു നിന്നതൊന്നും നിഷേധിക്കാതൊന്നുമില്ല, എമ്മിൻ്റെ ഏജൻ്റാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ സൈലൻ്റായി. പിന്നീട് എന്ത് ചെയ്തു? എന്നെ എമ്മിനോടൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ടി അതിന് റെസ്പോൺസിബിൾ ആണ്. മനസ്സിലായ പറഞ്ഞത്, ഇവർ തമ്മിലൊരു ശരിക്കൊരു ഏജൻ്റ് അല്ലെങ്കിൽ പോലും, എം ശരിക്കൊരു ടീൻ്റെ ഏജൻ്റ് അല്ലെങ്കിൽ പോലും ടി എന്ത് ചെയ്യേണ്ടി വരും? എന്നിനേറ്റ് റെസ്പോൺസിബിളാണ്, ലീഗലി ബൗണ്ടാണ്. ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളെ, ഇത്തരത്തിലുള്ള ഏജൻസിനെ നമ്മളെന്ത് പറയുക, ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുക. ഇനി ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. എന്താണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് നോക്കുക. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഏജൻസി ഓഫ് എസ്റ്റോപ്പൽസ്. ഇതും ഏജൻസി ഓഫ് എസ്റ്റോപ്പൽസിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഈ ഏജൻസി ഓഫ് എസ്റ്റോപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, പ്രിൻസിപ്പാളോട് ഒരു എഗ്രിമെൻറ്റോ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഇല്ലാതെ ഒരാൾ പറയണ് ഇൻ്റെ പ്രിൻസിപ്പാളാണ് അയാൾ എന്ന് അയാളത് നിഷേധിക്കുന്നില്ല. അങ്ങനെ ആ ഏജൻറ്റിന് ഏറ്റ് വേറെ ഏതൊരു വ്യക്തി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രിൻസിപ്പൾ പറയുകയാണ് ഇയാൾ എൻ്റെ ഏജൻ്റ് അല്ല എന്ന് പിന്നീട് പറയാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഏജൻസിയുടെ വേറൊരു പാർട്ടാണ് എന്ത്, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഏജൻസി ബൈ എസ്റ്റോപ്പൽസ്. ഇൻ ദിസ് കേസ് സം അഫർമേറ്റീവ് കണ്ടക്റ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾസ് ഈസ് നെസസറി. എന്താണ് ഇവിടെ ഈ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദിസ് കേസ് സം അഫർമേറ്റീവ് കണ്ടക്റ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾ ഈസ് നെസസറി. അതായത് ഈ ഒരു ഏജൻറ്റിനോട്, ഏജൻറ്റും പ്രിൻസിപ്പാൾ തമ്മിലുള്ള റിലേഷൻ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തി നിർബന്ധമാണ്. നോക്കാം, വേർ എ പേഴ്സൺ പെർമിറ്റഡ്സ്
another by a long course of conduct is to pledge his credit for a certain purpose. He is bound to act of such a person in pledging his credit for the similar purpose, though in some cases without the previous permission of his mate. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകണമെന്നില്ല. ഇവിടെ ഒരു ഏജൻസി പ്രിൻസിപ്പൽ റിലേഷൻസ് ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട് ദീർഘകാലം, യഥാർത്ഥത്തിൽ അയാൾ ഏജൻ്റ് ഒന്നല്ല അയാളുടെ, പക്ഷെ ദീർഘകാലമായി പ്രവർത്തിക്കുകയാണ്, ഒരുപാട് കാലം പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അയാൾ ഏജൻ്റായിട്ട് മാറുകയാണ്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്, ഈ എക്സാമ്പിൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും, വൈ എന്നൊരു വ്യക്തിയെ കാണാൻ പറ്റും, സെഡ്. ഈ എക്സ് എന്ത് ചെയ്യുന്നു നോക്കൂ, എക്സ് സെൻഡ് ഹിസ് സെർവൻറ്റ് വൈ ഹാബിച്വലി ടു പർച്ചേസ് ഗുഡ്സ് ഓൺ ദ ക്രെഡിറ്റ് ഫ്രം സെഡ് ആൻഡ് പേസ് ഫോർ ദം. ദസ് ബൈ എ ലോങ് കോഴ്സ് ഓഫ് കണ്ടക്ട് എക്സ് ഹോൾഡ് ഔട്ട് വൈ ആസ് എൻ ഹിസ് ഏജൻറ്റ്. ഓൺ വൺ ഒക്കേഷൻ എക്സ് പേസ് വൈ ക്യാഷ് ടു പർച്ചേസ് ദ ഗുഡ്സ്. ദ സെർവൻറ്റ് മിസ് അപ്രോപ്രിയേറ്റ് ദ മണി ആൻഡ് പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ദ സെഡ്. സെഡ് ക്യാൻ റിക്കവർ ദ പ്രൈസ് from x on the principle that x having hold out y as his agent on the previous occasions. അതായത് ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ഒരു ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എങ്ങനെയാണ് സാധ്യമാകുക എന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി മറ്റാൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണെന്നാണ്. ഈ എക്സാമ്പിളിൽ എക്സ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സെർവൻ്റായ വൈനെ ഉപയോഗിച്ചുകൊണ്ട് സെഡിൽ നിന്നും ഒരുപാട് കാലമായിട്ട് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ആ സാധനങ്ങൾ വാങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൺ ക്രെഡിറ്റ് ബേസിലാണ് വാങ്ങുന്നത്. പിന്നീട് എക്സ് എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഈ പ്രവൃത്തി ദീർഘകാലം നിൽക്കുകയും എക്സ് എന്ത് ചെയ്തു, വൈകിനെ എൻ്റെ ഏജൻ്റായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം, ഓൺ വൺ ഒക്കേഷൻ എക്സ് പേസ് വൈ ക്യാഷ് ടു പർച്ചേസ് ഗുഡ്സ്. ഒരു ദിവസം എക്സ് എന്ത് ചെയ്തു, വൈന് ക്യാഷ് കൊടുത്തു, നീ ക്യാഷിന് സാധനം മേടിച്ചു എന്നുള്ള. ദ സെർവൻ്റ് മിസ് അപ്രോപ്രിയേറ്റ് ദ മണി. സെർവൻറ്റിന് എന്താ, ദീർഘകാലമായിട്ട് കടത്തിന് വാങ്ങുന്ന സാധനം ഒരു ദിവസം ക്യാഷ് വന്നപ്പോൾ ആർക്കൊരു ഐഡിയ തോന്നി, ആ ഈ സെർവൻ്റായ വൈ എന്ത് ചെയ്തു, ആ ക്യാഷ് മിസ് അപ്രോപ്രിയേറ്റ്. അയാൾ അന്നും ക്രെഡിറ്റിന് സാധനം മേടിച്ചിട്ട് മുതലാളി തന്നിട്ടുള്ള, എക്സ എന്ന് പറയുന്ന മുതലാളി തന്നിട്ടുള്ള, അതായത് പ്രിൻസിപ്പാൾ തന്നിട്ടുള്ള ക്യാഷ് പോക്കറ്റിലിട്ടു. നോക്കൂ, ഇവിടെ ദ സെർവൻ്റ് മിസ് അപ്രോപ്രിയേറ്റ് ദ മണി ആൻഡ് പർച്ചേസ് ദ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ദ സെഡ്. അപ്പോൾ സെഡിന് ഒരിക്കലും ക്യാഷ് കിട്ടിയില്ല. പിന്നീടാണ് സെഡ് ക്യാഷ് ചോദിച്ചു. സാധാരണ കടം മേടിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ടായിരിക്കും. ആ പണം, ആ സമയം കഴിഞ്ഞിട്ടും പണം കിട്ടാതെ ആകുമ്പോൾ നമ്മൾ സെഡ് ആരോട് ചോദിക്കും, എക്സിനോട് ചോദിക്കും, നിങ്ങളെ ക്യാഷ് കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ എക്സ് പറയുന്ന വൈൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തതാണല്ലോ എന്ന് പോയി പറയും. വൈ എനിക്ക് തന്നിട്ടില്ല എന്ന് സെഡ് പറയും. പക്ഷേ ഇയാൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇയാൾ എൻ്റെ ഏജൻ്റാണെന്ന് ഡിക്ലെയർ ചെയ്തു കുറേ കാലത്തെ നടത്തിപ്പിൻ്റെ ഫലമായിട്ട്. അങ്ങനെയാണെങ്കിൽ സെഡിന് എന്ത് ചെയ്യാൻ പറ്റും, സെഡ് ക്യാൻ റിക്കവർ ദ പ്രൈസ് ഫ്രം എക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എക്സ് ഹാവിങ് ഹോൾഡ് ഔട്ട് വൈ ഇസ് ആൻ ഹിസ് ഏജൻറ്റ് ഓൺ ദ പ്രീവിയസ് ഒക്കേഷൻ. മുൻപ് കാലങ്ങളിൽ ഇയാൾ എൻ്റെ ഏജൻ്റാണെന്ന് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരെ, എക്സ്. അതുകൊണ്ട് ആ പൈസ മേടിക്കാനുള്ള അധികാരം സെഡിനുണ്ട്. ക്ലിയർ? അപ്പം നമ്മൾ ഏജൻസി ബൈ എസ്റ്റോപ്പിൽ, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് മനസ്സിലാക്കി. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തെ ഡീലിംഗ്സ് ആയിട്ട് ഇയാൾ ഇന്ന ആളായിട്ടൊന്നും പ്രഖ്യാപിക്കുകയാണ്, അവിടെ റിട്ടേണോ ഇംപ്ലോയ്ഡ് അവിടെ റിട്ടേൺ ആയിട്ടൊന്നും പറയുന്നില്ല. ആ വിശ്വാസവഞ്ചനയാണ് അവിടെ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല. എക്സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുകയാണ് ഇയാൾ എൻ്റെ ഏജൻ്റാണ്, അപ്പോൾ ആ പ്രിൻസിപ്പാളിനെ പ്രസൻസിലായിരിക്കും പറയാം. പക്ഷേ പ്രിൻസിപ്പാൾ അത് നിഷേധിക്കാതെ സൈലൻ്റ് ആയിരുന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ അതിന് റെസ്പോൺസിബിൾ ആകും. ഓക്കെ, ഇനി പറയുന്ന ഏജൻസി ബൈ നെസസിറ്റിയാണ്. ഏജൻസി ബൈ നെസസിറ്റി നോക്കുക, ഇത് വളരെ സിമ്പിളാണ്. ഇതിനെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങളൊരു കോൺട്രാക്റ്റ് ആണ്, കോസി കോൺട്രാക്റ്റ്. കോസി കോൺട്രാക്റ്റ് ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്റ്റ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറഞ്ഞു. നോക്കുക, ഇൻ സം എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് എ പേഴ്സൺ ഹൂ ഇസ് നോട്ട് റിയലി എൻ ഏജൻറ്റ് ഷുഡ് ആസ് എൻ ഏജൻറ്റ് ഓഫ് അനദർ. സച്ച് ഏജൻസി ഇസ് കോൾഡ് ഏജൻസി ബൈ നെസസിറ്റി. ഒരാൾ ഒരു വ്യക്തിയുടെ ഏജൻറ്റേ അല്ല, പക്ഷെ ചില സെർട്ടൻ സിറ്റുവേഷനിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഏജൻ്റായിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള ഏജൻസിയെ വിളിക്കുന്ന പേരാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുക. ഇപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾ റോട്ടമ്മിൽ കിടക്കുകയാണെങ്കിൽ അയാൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സെർട്ടൺ സിറ്റുവേഷനിൽ
നമ്മൾ അയാളുടെ എന്തായിട്ട് മാറുന്നു, ഏജന്റ് ആയിട്ട് മാറുന്നു, അയാൾ നമ്മുടെ പ്രിൻസിപ്പൾ ആയിട്ട് മാറുന്നു. നോക്കാം, വേറെ ഇതിനൊരു കേസിന് വലിയൊരു കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേറെ ഹോസ് സെൻഡ് ബൈ എ റെയിൽവേ, ഒരു കുതിരയെ എന്ത് ചെയ്തു, റെയിൽവേയിലൂടെ അയച്ചു. വാസ് നോട്ട് ടേക്കൺ ദ ഡെലിവറി ഓഫ് ദ ഓണർ, എന്നാൽ ഒരു പർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്യണം, ഈ ആ ഹോസിന് കുതിരയെ അതിൻ്റെ ഓണർക്ക് കൊടുക്കണം റെയിൽവേ. പക്ഷെ എന്ത് സംഭവിച്ചു, ദ സ്റ്റേഷൻ ആ സമയത്ത് ഡെലിവറി എടുക്കാൻ ആരെത്തിയില്ല, ഓണർ എത്തിയില്ല. ദ സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ ദ മാസ്റ്റർ ഹാഡ് ടു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റെയിൽവേയിലുണ്ടാകുന്ന റെയിൽവേൻ്റെ ഹെഡ് സ്റ്റേഷൻ മാസ്റ്റർ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്, സ്റ്റേഷൻ മാസ്റ്റർ ഹാഡ് ടു ഫീഡ് ദ ഹോസ്, മുതലാളി വന്ന് കുതിരേനെ എടുത്തില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ആ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആ കുതിരയെ നോക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഹാസ് ബിക്കം ആൻ ഏജൻറ്റ് നെസസിറ്റി ആൻഡ് ദ ഓണർ ലേബിൾ ഫോർ ദ ചാർജ് ഇൻകേർഡ് ബൈ ഹിം. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞൊരു കേസാണ് ജി എൻ റെയിൽവേ വേഴ്സസ് സോളിഫൈഡ് 1874 ഒരു കേസ് നടന്നതാണ്. ഒരാൾ കുതിരേനെ എന്ത് ചെയ്തു, ഒരാൾക്ക് വേണ്ടിയിട്ട് റെയിൽവേയിലൂടെ അയച്ചു. ആ റെയിൽവേയുടെ അയച്ചപ്പോൾ പർട്ടിക്കുലർ സ്റ്റേഷനിൽ അതിൻ്റെ മുതലാളി അതിന് വന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു, കൊണ്ടുപോകണം. പക്ഷെ മുതലാളി അവിടെ വന്നില്ല ആ സമയത്ത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഹെഡായിട്ടുള്ള റെയിൽവേ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്റർ ആ കുതിരേനെ സ്വീകരിക്കുകയും അതിന് ഫീഡിങ് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. പിന്നീട് ലേറ്റർ അയാൾ ആ കുതിരയെ അന്വേഷിച്ച് വരികയാണെങ്കിൽ അതുവരെ നോക്കിയുള്ള ക്യാഷ് അയാളിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാം ഏജൻസി ബൈ റെട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് റെട്ടിഫിക്കേഷൻ ആദ്യം നോക്കാം. റെട്ടിഫിക്കേഷൻ മീൻസ് സബ്സിക്വൻ്റ് ആബ്സെൻസ് ബൈ ദ പ്രിൻസിപ്പൾ ഇൻ ഓൾ റെസ്പെക്ട് ഓഫ് ആൻ ആക്ട് ഡൺ ബൈ ഏജൻറ്റ് വിത്തൗട്ട് അതോറിറ്റി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഏജൻറ്റും പ്രിൻസിപ്പാളും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടായിരിക്കും പ്രിൻസിപ്പാൾ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ ഇവിടെ റെട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പാൾ പറയാത്ത കാര്യം എന്ത് ചെയ്യുന്നു, ഈ എഗ്രിമെൻറ്റിൽ പറയാത്ത കാര്യങ്ങൾ അത് പറയുന്നു. ലേറ്റർ ആ പ്രിൻസിപ്പാളിന് മനസ്സിലായി അത് എനിക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യം തന്നെയാണ് ചെയ്തത് അദ്ദേഹം എന്ന്, അതിനെ അംഗീകരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഏജൻസി ബൈ റെട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കാം, റെട്ടിഫിക്കേഷൻ മീൻസ് ദ സബ്സിക്വൻറ്റ് ആക്സെപ്റ്റൻസ് ഓഫ് ദ ആക്സെപ്റ്റൻസ് ബൈ പ്രിൻസിപ്പാൾ ഇൻ ഓൾ റെസ്പെക്ട് ഓഫ് ആൻ ആക്ട് ഡൺ ബൈ ആൻ എഗ്രീ ആൻ ഏജൻറ്റ് വിത്തൗട്ട് അതോറിറ്റി. സം ടൈം ദ ഏജൻറ്റ് മേ ആക്ട് വിത്തൗട്ട് ദ അതോറിറ്റി ഓഫ് ദ പ്രിൻസിപ്പാൾ. ഇഫ് ദ പ്രിൻസിപ്പാൾ ആക്സെപ്റ്റ് ഓർ റെട്ടിഫൈ ദ സബ്സിക്വൻറ്റ് ദ ആക്ട് ഓഫ് ദ ഏജൻറ്റ് ഹി സെഡ് ടു ഹാവ് ബി റെട്ടിഫൈഡ് ദ ആക്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കുക. എക്സ് വിത്തൗട്ട് വൈസ് അതോറിറ്റി, എക്സ് എന്ന് പറയുന്ന ആൾ വൈൻ്റെ അതോറിറ്റി ഇല്ലാതെ ലെൻസ് വൈസ് മണി ടു സെഡ്. ആഫ്റ്റർ വേർഡ് വൈ ആക്സെപ്റ്റ് ദ ഇൻട്രസ്റ്റ് ഫ്രം ദ എക്സ് വൈസ് കണ്ടക്ട് ഇംപ്ലൈസ് ആൻ റെട്ടിഫിക്കേഷൻ ഓഫ് ദ ലോൺ. അതായത് എക്സ് വിത്തൗട്ട് വൈസ് അതോറിറ്റി, അപ്പോൾ വൈസ് അതോറിറ്റി ആണ് വൈ ആരായിരിക്കും, വൈൻ്റെ അധികാരമില്ലാതെ എക്സ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവിടെ എക്സ് ആരാണ്, പ്രിൻസിപ്പാളാണ്, സോറി ഏജൻ്റാണ്. ആരുടെ, വൈൻ്റെ. വൈ പറയാത്ത കാര്യം എക്സ് ചെയ്തു. എന്താ ചെയ്തത്, വൈ കുറച്ച് പൈസ സെഡിന് കടം കൊടുത്തു. ഇത് ഇവരെ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. എക്സ് വൈ എന്ന് പറയുന്ന ഏജൻറ്റ് പ്രിൻസിപ്പാൾ എഗ്രിമെൻറ്റിൽ പൈസ കടം കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, വൈ എന്ന് പറയുന്ന ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പാളായ എക്സിനോട് ചോദിക്കാതെ കുറച്ച് പണം എക്സിന് സെഡിന് എന്ത് ചെയ്തു, കടം കൊടുത്തു. കടം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കടത്തിൻ്റെ കൊടുത്ത പൈസയും തിരിച്ച് കിട്ടി, അതിൻ്റെ പലിശയും കിട്ടി. അപ്പോൾ സെഡ് എന്ത് ചെയ്തു, അത് അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ അത്തരത്തിലുള്ള ഏജൻസിനെ ഏജൻസി ബൈ റെട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി പറയുന്നത് നമ്മൾ റെട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏജൻറ്റിനോട് നമ്മൾ പറയാം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും പിന്നീട് നമ്മളത് അംഗീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് റെട്ടിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ റെട്ടിഫിക്കേഷൻ ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പോൾ അത് റിജക്റ്റും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, റെട്ടിഫിക്കേഷൻ ഈസ് ആൻ അപ്രൂവൽ ഓഫ് ദ പ്രീവിയസ് ആക്ട് ഡൺ വിത്തൗട്ട് ദ അതോറിറ്റി, അല്ലേ. അധികാരമില്ലാത്തത് ചെയ്യുന്നത് പിന്നെ അംഗീകരിക്കലാണ് ഇൻ ദ ഏജൻസി കോൺട്രാക്ട്. സം ടൈംസ് റെട്ടിഫിക്കേഷൻ ബിക്കംസ് നെസസറി, ദ എസെൻഷ്യൽ ഓഫ് ദ റെട്ടിഫിക്കേഷൻ ഇൻക്ലൂഡ്. അപ്പോൾ റെട്ടിഫിക്കേഷൻ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെ ഒന്ന് റെട്ടിഫിക്കേഷനായിട്ട് അംഗീകരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. നോക്കാം, ദ ആക്ട് ടു ബി റെട്ടിഫൈഡ്
മസ്റ്റ് ബി ലോഫുൾ വൺ. അതായത് നമ്മൾ റെട്ടിഫൈഡ് ചെയ്യുന്നത് ലോഫുൾ ആയിരിക്കണം, ആ ആക്ട് എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കും. നമ്മളെ ഏജൻസി പറയുകയാണ് കഞ്ചാവ് കടത്താൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ഡ്രഗ് ഡീലിംഗ് പാടില്ല, അല്ലെ ഡ്രഗ് ഡീലിംഗ് നടത്തി നല്ല കോടിക്കണക്കിന് ഇപ്പോൾ ലാഭം ഉണ്ടാക്കി ഏജൻറ്റ് എന്നിട്ട് പ്രിൻസിപ്പാളോട് പറഞ്ഞു നല്ല ലാഭം ഉണ്ടായിരിക്കണം കേട്ടാന്ന്, നിങ്ങൾ തന്നെ അംഗീകരിച്ചാളിന്ന്. അപ്പോൾ ഏജൻറ്റ് അംഗീകരിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് ലീഗലി അല്ല, അത് ഇല്ലീഗലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഏജൻറ്റ് ഒക്കെ റെട്ടിഫൈ, പ്രിൻസിപ്പൾ ഒക്കെ റെട്ടിഫൈ ചെയ്യാനൊന്നും പാടില്ല. റെട്ടിഫൈ ചെയ്യുമ്പോൾ അത് നോക്കണം ശരിയാണോ തെറ്റാണോ, അതാണ് ഇവിടെ പറഞ്ഞത്. ആക്ട് ടു ബി റെട്ടിഫൈഡ് മസ്റ്റ് ബി ലോഫുൾ വൺ. രണ്ടാമെന്ന് പറഞ്ഞത് പ്രിൻസിപ്പാൾ മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ദ ആക്ട് ദാറ്റ് ഈസ് ടു ബി റെട്ടിഫൈഡ്. അത് റെട്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പൽ അവിടെ എക്സിസ്റ്റ് നിലവിലുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് പ്രിൻസിപ്പാൾ മസ്റ്റ് ഹാവ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ബോത്ത് അറ്റ് ദ ടൈം ഓഫ് എൻ്ററിങ് ടു ദ കോൺട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് ദ റെട്ടിഫിക്കേഷൻ. അതായത് പ്രിൻസിപ്പാൾ എന്തുണ്ടായിരിക്കണം, അതിന് അയാൾക്ക് അതിനുള്ള കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എൻ്റർ ചെയ്യുന്ന സമിതി ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് തനിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അത് റെട്ടിഫൈ ചെയ്യുന്ന സമയത്തും. പിന്നെ പറയുന്നത് റെട്ടിഫിക്കേഷൻ മേ ബി ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ്ഡ് മസ്റ്റ് ബി മേഡ് വിത്തിൻ എ റീസണബിൾ ടൈം. അതായത് നമ്മൾ ചെയ്യുന്ന റെട്ടിഫിക്കേഷൻ അംഗീകാരം കൊടുക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഇംപ്ലൈഡ് ആകാം അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആകാം, അത് റിട്ടേൺ ആകാം ഓർ നോട്ട് റിട്ടേൺ ആകാം. പിന്നെ റെട്ടിഫിക്കേഷൻ മസ്റ്റ് ബി വിത്ത് ദ ഫുൾ നോളജ് ഓഫ് ഫാക്ട്. അതായത് കുറേ പൈസ നമ്മളെ ഏജൻറ്റ് നമ്മളെ പറയാത്ത കാര്യം വെച്ച് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ ആ ആവേശം കാട്ടിയിട്ടുണ്ട് റെട്ടിഫൈ ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് റെട്ടിഫൈ ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത് റെട്ടിഫിക്കേഷൻ മസ്റ്റ് ബി വിത്ത് ഫുൾ നോളജ് ഓഫ് ഫാക്ട്സ്. ആ ഫാക്ട്സിനെ കുറിച്ച് ഫുൾ അറിവുണ്ടായതിനു ശേഷം മാത്രമേ റെട്ടിഫൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ലേറ്റർ എന്നാലും ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാൾ തലവെക്കേണ്ടി വരും. ഇനി പറയാൻ പോകുന്നത് ദ ഹോൾ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെട്ടിഫൈഡ്. എല്ലാ ട്രാൻസാക്ഷനും, ഒരു ട്രാൻസാക്ഷൻ മാത്രമല്ല എല്ലാ ട്രാൻസാക്ഷനും റെട്ടിഫൈ ചെയ്യണം. റെട്ടിഫിക്കേഷൻ റിലേറ്റഡ് ടു ബാക്ക് ടു ദ ഡേറ്റ് ഓഫ് ദ ആക്ട് ഓഫ് ദ ഏജൻറ്റ്. അതായത് റെട്ടിഫിക്കേഷൻ റിലേറ്റ്സ് ബാക്ക് ടു ദ ഡേറ്റ്, അല്ലേ, മുമ്പ് ചെയ്ത കാര്യം വീണ്ടും അത് അംഗീകരിക്കലാണ്. പിന്നെ പറയുന്നത് റെട്ടിഫിക്കേഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓൾ റിലേറ്റഡ് പാർട്ടീസസ്. അതായത് എല്ലാ ഇതിന് ബന്ധപ്പെട്ട എല്ലാ ആളുകളോടിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് രണ്ട് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് എസൻഷ്യൽ ഓഫ് റെട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ കാണണം, വീഡിയോ വളരെ ലെങ്തിയാണ്. അപ്പോൾ നന്നായിട്ട് കാണാം. ഓക്കെ, അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.